हाई फ्रेंड्स वेलकम बैक या वह कुछ किचन टिप्सुटा तीर्च उपकारपड़ू आद्य टिप पपड़े चुटेड़क नोक और पपड़कोल अल्प पपड़े कोरते लो फ्लैम वे रीती चुटेड़क ओइल तीर्पयो अलग एण्ल वर्का कहो इे रीती पपड़ चुटेड़ता मे നല്ല മുരിഞ്ഞ പപ്പടം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത ടിപ്പ് ഫ്രിഡ്ജിൽ വെച്ച തണുത്ത ചോറ് തിളപ്പിച്ചൂറ്റാതെ തന്നെ എങ്ങനെ ചൂടാക്കി എടുക്കാൻ നോക്കാം. അതേപോലെ ചോറ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെള്ളം തളിച്ചു കൊടുക്കാം. ഇത് അടച്ചു വെച്ച് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് മാറ്റാം. സ്റ്റീൽ കുക്കർ ആയതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ തീയിൽ തന്നെ വെച്ചിരിക്കണം. കുക്കറിന്റെ വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല. രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് കുലുക്കി കൊടുക്കണം. 12 മിനിറ്റ് കഴിഞ്ഞാൽ അടുപ്പിൽ നിന്ന് മാറ്റാം. ഇത് ചോറ് ബാക്കി വന്ന് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഉണ്ടാക്കി ഒരു 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഫ്രിഡ്ജിൽ വെക്കണം. അല്ലാതെ 4-5 മണിക്കൂറിന് ശേഷം വെക്കരുത്. ചോറ് അധികമാണെന്ന് തോന്നിയാൽ ഉടനെ തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. അടുത്ത ടിപ്പ് ചെറുപയർ കടലോ കുതിർക്കാൻ മറന്നുപോയാൽ ഇതേപോലെ ചെയ്താൽ മതി. ഇതിന് ശേഷം ഒരു കാസറോളിലേക്ക് മാറ്റുക. പിന്നെ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് അടച്ചു വെക്കുക. 1 മണിക്കൂറിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാം. രീതിയിൽ തന്നെ നമുക്ക് മട്ട അരിയും കുതിർത്ത് വെക്കാം. ഗ്യാസും വിറകും ലാഭിക്കാൻ ഇതേ രീതിയിൽ ചെയ്താൽ മതി. കുറച്ച് മട്ട അരിയെടുത്ത് കഴുകി സ്റ്റീൽ കാസറോളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്നെടുക്കാം. രാവിലെ ചോറ് വേണമെങ്കിൽ കാസറോളിൽ തലേന്ന് ഇതേ രീതിയിൽ ഇട്ട് വെച്ചാൽ മതി. അതിനുശേഷം വിറകടുപ്പിലോ അതുമല്ല കുക്കറിലോ നമുക്കിത് വേവിച്ചെടുക്കാം. ഏതു രീതിയിലായാലും തിളച്ച വെള്ളത്തിലേക്ക് ഈ അരി ചേർത്ത് വേവിക്കാവൂ. അടുത്ത ടിപ്പ് പച്ചക്കായ് ഇതേപോലെ അരിയുമ്പോൾ നമ്മളെ കയ്യിലൊക്കെ കറയാവും. അതിന് അല്പം എണ്ണ കയ്യിൽ തടവിയതിന് ശേഷം ഇതേപോലെ തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കുക. കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് അതിലേക്ക് അരിഞ്ഞിട്ട് കായ കഴുകിയെടുത്താൽ നല്ലതുപോലെ കറ പോയി കിട്ടും. അടുത്ത ടിപ്പ് ബ്രെഡ് ബാക്കി വന്നാൽ ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. രീതിയിൽ ചെയ്തെടുത്താൽ കുറേ കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാം. ഒരു മിക്സി ജാറിലേക്ക് ഇതേപോലെ ബ്രെഡ് മുറിച്ചിട്ട് പൊടിച്ചെടുക്കാം. ഇതേ രീതിയിൽ നല്ലതുപോലെ പൊടിഞ്ഞു വരണം. ഇനി ഇത് ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിനി വറുത്തെടുക്കാം. നല്ലതുപോലെ ഇളക്കി വറുത്തെടുക്കാം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇതേപോലെ മൊരിഞ്ഞു വന്നാൽ ഇറക്കി വെക്കാം. അതിനുശേഷം ചൂടാറാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇവിടെ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. ഇനി എത്ര കാലം വേണമെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാം. പച്ചക്കറി 6 മാസം വരെ എങ്ങനെ ഫ്രിഡ്ജിൽ കേടാവാതെ സൂക്ഷിക്കാമെന്ന് നോക്കാം. പച്ചക്കറികൾ കുറച്ചധികം വാങ്ങുമ്പോൾ ചിലത് ഫ്രിഡ്ജിൽ വെച്ചാലും പെട്ടെന്ന് തന്നെ കേടായി പോകും. ഇവിടെ കുറച്ച് ബീൻസും ക്യാരറ്റും സീറ്റ്കോണും എടുത്തിട്ടുണ്ട്. വിറ്റമിൻസും മിനറൽസും ധാരാളം അടങ്ങിയിട്ടുള്ള വില കുറഞ്ഞൊരു പച്ചക്കറിയാണ് സീറ്റ്കോൺ. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ അടർത്തിയെടുക്കാം. ബീൻസും ക്യാരറ്റുമൊക്കെ ഒരേ വലിപ്പത്തിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് അതിലേക്ക് ഇതാ ബീൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളത്തിലേക്കാണ് ബീൻസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1-2 മിനിറ്റിന് ശേഷം ഇത് ഊറ്റിയെടുക്കാം.
അതിനുശേഷം ഐസിട്ട തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും ഊറ്റിയെടുക്കുക. വീണ്ടും കുക്കായി പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു തോർത്തിലേക്കോ മറ്റോ ഇട്ട് വെള്ളം ഒപ്പിക്കളഞ്ഞ ശേഷം ഒരു സിപ് ലോക്ക് കവറിലിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം. നമുക്ക് വെജിറ്റബിൾ കുറുമയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാവുന്നതാണ്. സെയിം വെള്ളത്തിലേക്ക് തന്നെ ഞാൻ ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ 2 മിനിറ്റിന് ശേഷം ഊറ്റിക്കളയാം. ശേഷം ക്യാരറ്റ് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിൽ നിന്നും വെള്ളം ഊറ്റിക്കളയാം. ഇതേ രീതിയിൽ തന്നെയാണ് സ്വീറ്റ് കോണും ചെയ്തിരിക്കുന്നത്. അത് ഇതാ 2 മിനിറ്റിന് ശേഷം തിളച്ച വെള്ളത്തിൽ നിന്ന് എടുത്ത് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേ രീതിയിൽ സ്വീറ്റ് കോൺ ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ നമ്മൾ ഫില്ലിങ് തയ്യാറാക്കൂലേ, ഈ റോളൊക്കെ ഉണ്ടാക്കുമ്പോൾ പച്ചക്കറി വഴറ്റുമ്പോൾ അതിലേക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി. പച്ചക്കറിയൊക്കെ ഞാനിതാ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സിപ് ലോക്ക് കവറിലാക്കി എയറൊക്കെ പോക്കി ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം. രാവിലെയൊക്കെ കുറുമ തയ്യാറാക്കാനും അതേപോലെ തന്നെ ഫില്ലിങ് തയ്യാറാക്കാനൊക്കെ ഒരു 10 മിനിറ്റ് മുന്നേ എടുത്ത് പുറത്ത് വെച്ചാൽ മതി. അടുത്തതായി പുളിയൊക്കെ ചേർത്ത് പാവയ്ക്ക കറി വെക്കൂലേ, അപ്പോൾ ഇതേപോലെ 1 ടീസ്പൂൺ ശർക്കര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ശർക്കര ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്താലും മതി, കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതായി പാൽച്ചായ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ബൂസ്റ്റ് പൊടി ചേർത്ത് കൊടുത്താൽ നല്ല രുചിയായിരിക്കും. 2 ഗ്ലാസ് ചായയാണ് തയ്യാറാക്കുന്നത്, അതിലേക്ക് 1¼ ടീസ്പൂൺ മാത്രം ബൂസ്റ്റ് എടുത്താൽ മതി. അടുത്തതായി റെസ്റ്റോറൻറ്റിലെ അതേ രുചിയിൽ തേങ്ങയരച്ച മീൻകറി തയ്യാറാക്കാൻ വേണ്ടി ഇത് ചെയ്താൽ മതി. 1 പാൻ ചൂടാക്കി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും 2-3 ചെറിയുള്ളിയും പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഉള്ളി ഗോൾഡൻ കളറായാൽ തീ അണയ്ക്കുക. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അത് ഇളക്കി തയ്യാറാക്കി വെച്ച കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് നോക്കുക, കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.